ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ ഓണം സന്തോഷകരമായി ആഘോഷിക്കാൻ റേഡിയോ മീഡിയ വില്ലേജും ഇത്തവണ തീരുമാനിച്ചിരിക്കുകയാണ്. റേഡിയോ മീഡിയ വില്ലേജിലെ കുടുംബാംഗങ്ങൾ ഇത്തവണ ഓണം ആഘോഷിക്കാൻ എത്തി നിൽക്കുന്നത് 4 കോടി പുതുജീവൻ ട്രസ്റ്റിലാണ്. ഇവിടെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ധാരാളം അന്തേവാസികൾ താമസിക്കുന്നുണ്ട്. അവരോടൊപ്പമാണ് ഇത്തവണത്തെ റേഡിയോ മീഡിയ വില്ലേജിൻ്റെ ഓണാഘോഷം. എങ്ങനെയാണ് അവർ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് അവരോടൊപ്പം ഓണം ആഘോഷം ചെലവഴിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. ബാ പോ. മൂന്നിലെ ഈ വർഷത്തെ റേഡിയോ മീഡിയ വില്ലേജിന്റെ ഓണാഘോഷം നമ്മൾ 4 കോടി പുതുജീവൻ ട്രസ്റ്റിലാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് പായിപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മോഹനൻ സാറ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു ഓണക്കാലത്ത് എന്തെല്ലാം വിശേഷങ്ങളാണ് പറയാനുള്ളത് നോക്കാം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മളിപ്പം ഈ വർഷത്തെ ഓണം ആഘോഷിക്കുന്നത് 4 കോടി പുതുജീവനിലാണ്. സാറിൻ്റെ ആദ്യത്തെ അനുഭവമാണോ, എന്ത് തോന്നുന്നു സാറിന്? ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പുതുജീവനുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു 10-25 വർഷക്കാലത്ത് ബന്ധമുണ്ട്. ഈ സ്ഥാപനം ആദ്യം തുടക്കം കുറിക്കുന്നത് നമ്മുടെ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ജോസഫ് സാറായിരുന്നു. അന്ന് ഈ സ്ഥാപനത്തിൽ ഏതാണ്ട് 2-3 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു തെരുവോരങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരു പ്രായമായ ഒരാളെ, ആരോരുമില്ലാത്ത ഒരാളെ ജോസഫ് സാറ് കൂട്ടിക്കൊണ്ടുവന്ന്, ജോസഫ് സാറിൻ്റെ വീട് ഇതിന് തൊട്ടടുത്താണ് ജോസഫ് സാറിൻ്റെ വീട്, അവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് മുടിയും വെട്ടി താടിയൊക്കെ വടിച്ച് നല്ലൊരു മനുഷ്യനാക്കി ആഹാരവും കൊടുത്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് ഈ പ്രസ്ഥാനം വലിയ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ജോസഫ് സാറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിപ്പം ചങ്ങനാശ്ശേരിയിലെ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് ഈ സ്ഥാപനത്തെ കൊണ്ടുപോകാൻ ഇതിൻ്റെ ഡയറക്ടർ അച്ഛൻ ജോമോൻ അച്ഛനും ഒക്കെ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു ഓണക്കാലത്ത് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയ കെ ഡി മോഹനൻ സാറിന് എല്ലാ ആശംസകളും, ഒപ്പം ഞങ്ങളുടെ വക എല്ലാ ഓണാശംസകളും. ഓ ആയിക്കോട്ടെ, വളരെ നന്ദിയുണ്ട് എന്നെ സ്ഥാപനത്തിൽ ഇപ്രാവശ്യവും വിളിച്ച് ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കാൻ കഴിയുന്നതിന്. എല്ലാ വർഷവും റേഡിയോ മീഡിയ വില്ലേജ് ഓരോ സ്ഥലങ്ങളിൽ ഓണം ആഘോഷിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ എത്തി നിൽക്കുന്നത് 4 കോടി പുതുജീവൻ ട്രസ്റ്റിലാണ്. നമുക്കറിയാം അവരോടൊപ്പമുള്ള ഓണാഘോഷത്തിന് വളരെ മാറ്റ് കൂടുതലാണ്. മാറ്റ് മാത്രമല്ല, സന്തോഷം അതിലധികമാണ്. 4 കോടി പുതുജീവൻ ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ഫാദർ ജോമോൻ അച്ഛനാണ് നമ്മളോടൊപ്പം ഇനി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കൂടെയുള്ളത്. അച്ഛൻ്റെ അനുഭവവും അച്ഛൻ്റെ ആ ഒരു എക്സ്പീരിയൻസും എന്താണ് അച്ഛൻ ഈ ഓണക്കാലത്ത് നമ്മളോട് പറയാനുള്ളത് നോക്കി ഒന്ന് കേൾക്കാം. നമസ്കാരം അച്ഛാ. നമസ്കാരം. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടോട്ട് വരുന്നത്. ഇവിടുത്തെ അന്തേവാസികൾക്കൊപ്പം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ധാരാളം അന്തേവാസികൾ താമസിക്കുന്ന ഒരിടമാണ് പുതുജീവൻ ട്രസ്റ്റ്. അപ്പം അച്ഛൻ ഇതിൻ്റെ ഡയറക്ടറാണ്. അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ ഒരു ഓണക്കാലത്ത് ഞങ്ങൾ വന്നതും ഇവിടുത്തെ ആളുകളെ കുറിച്ചും ഒക്കെ എന്താ പറയാനുള്ളത്? ഞങ്ങൾക്കൊത്തിരി സന്തോഷമുണ്ട് നിങ്ങളെ കാണുന്നതിനും നിങ്ങളോടത്ത് ഈ ഓണാഘോഷത്തിൽ പങ്കുചേരുന്നതിനും ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒത്തിരിയേറെ വ്യക്തികളുടെ പല രീതിയിലുള്ള സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം ഓരോ ദിവസവും മുന്നോട്ട് പോവുക. ചങ്ങനാശ്ശേരി അതിരൂപത ഈ സ്ഥാപനം ഏറ്റെടുത്തത് 2.5 വർഷം മുമ്പാണ്. വി സി ജോസഫ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ സ്ഥാപനം ആരംഭിച്ചതും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിനത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചില ബുദ്ധിമുട്ടൊക്കെ തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപത ഏൽപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹം അദ്ദേഹത്തിന് മനസ്സിൽ വരികയും അത് നമ്മുടെ പിതാക്കന്മാരെ അറിയിക്കുകയും അങ്ങനെ ഞാൻ സഞ്ജീവനിയിലായിരുന്നു, എൻ്റെ കൂടെ വട്ടക്കാട്ടച്ചനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് സംസാരിച്ച് അങ്ങനെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഈ സ്ഥാപനം ഏറ്റെടുക്കുവാൻ വേണ്ടി കാരണമായിട്ട് മാറിയത്. ഈ വർഷത്തെ പുറത്തുനിന്ന് ആളുകൾ വന്ന് ആഘോഷിക്കുന്ന ആദ്യത്തെ ഓണമാണോ ഇത്? പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഒരു ആഘോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു, അത് ഞങ്ങൾ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ പുറത്തുനിന്ന് വെച്ചാൽ നമ്മുടെ അയൽക്കാരൊക്കെ നല്ല സഹകരണമാണ്, ഞങ്ങൾക്ക് നല്ല നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കട്ട സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. വിശുദ്ധ കുർബാന എല്ലാ ദിവസവും രാവിലെയുണ്ട്, അവിടെ നിന്നിട്ട് പേര് വരാനുണ്ട്. പിന്നെ ഇവിടെ എന്ത് ആഘോഷം വെച്ചാലും അവരുടെ നല്ല ഒരു സഹകരണം എല്ലാ കാര്യത്തിനും ഉണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇവരെ സഹായിക്കുവാനും വേറെ എന്തെങ്കിലും പ്രോഗ്രാം വെച്ചാൽ അവരെല്ലാവരും വരികയും അവരാദ്യന്തം പങ്കെടുക്കുകയും അവരുടെ കലാപരിപാടിയൊക്കെ നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആഘോഷം ഇവിടെ നടത്തിയിരുന്നു.
അച്ഛനിപ്പോൾ പറഞ്ഞായിരുന്ന ഏകദേശം 69 അന്തേവാസികളുണ്ടെന്ന്. എത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ഈ ഒരു ട്രസ്റ്റിലുള്ളത്? ഇവിടെ മുഴുവനും മാനസിക വൈകല്യമുള്ളവരാണ്, മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഒരു സെറ്റിങ്ങിൽ അതാത് ആൾക്കാരെ മാത്രമേ പാടുള്ളൂ. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നൊരു ഭവനം ഉണ്ടാക്കിയിട്ട് എല്ലാ വിധത്തിലുള്ള ആൾക്കാരെയും നമുക്ക് അതിൻ്റെ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇപ്പോൾ മാനസരോഗികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണെങ്കിൽ മാനസരോഗികളെ മാത്രമേ അവിടെ പാടുള്ളൂ. അംഗവൈകല്യം ബാധിച്ചവരാണെങ്കിൽ അവരെ അങ്ങനെയുള്ളവരെ പാടുള്ളൂ. കുട്ടികളാണെങ്കിൽ അവിടെ അങ്ങനെയുള്ളവരെ പാടുള്ളൂ. ഇവിടെയുള്ള 69 പേര് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. എങ്ങനെയാണ് അവരെല്ലാവരും, നല്ല ഹാപ്പിയാണോ? അവരുടെ ഫാമിലിയൊക്കെ വിട്ടുപോകുന്നതിൻ്റെ വിഷമങ്ങളൊക്കെ എങ്ങനെയുണ്ടോ? അവർക്ക് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ഫാമിലി വിട്ടുപോയാൽ എല്ലാവർക്കും വിഷമവും ഉണ്ടാകും. ആ ഫാമിലി വിട്ടുപോയതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ അവർക്ക് ഉണ്ട്. പിന്നെ അവരുടെ മാനസിക നില അനുസരിച്ചിരിക്കും അവരുടെ സന്തോഷവും ദുഃഖവും. ചില സമയത്ത് നല്ല സന്തോഷമാണെങ്കിൽ പിറ്റേ ദിവസം അവരങ്ങ് ദുഃഖമായിരിക്കും, നമ്മളെപ്പോലെ തന്നെയാണ്. ചില സമയത്ത് അവരുടെ ബിഹേവിയറൊക്കെ ഇച്ചിരി മുകളിലേക്ക് കൂടി വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പൊതുവേ അവർ സന്തോഷവാന്മാരാണ്, പൊതുവേ ഹാപ്പി ആയിട്ടാണ് അവരെല്ലാവരും കൂടെ തന്നെ കഴിയുന്നത്. ഈ ഒരു ഓണക്കാലത്ത് എന്താണ് അച്ഛന് ഞങ്ങളുടെ റേഡിയോ മീഡിയ വില്ലേജിൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്? നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഒത്തിരി സജീവമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്കൊന്ന് സമൂഹത്തിൻ്റെ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ, ജനങ്ങളറിയാതെ കിടക്കുന്ന കുറേ നല്ല കാര്യങ്ങളൊക്കെയുണ്ട്. പലപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്ന് അത് മാത്രമേ ആൾക്കാർ അറിയാറുള്ളൂ, പ്രശ്നങ്ങൾ വന്ന് അത് മാത്രമേ അറിയാറുള്ളൂ. പക്ഷേ നല്ല നന്മയുള്ള മനസ്സുള്ള ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. ഈ നന്മയുള്ള മനസ്സുള്ള വ്യക്തികളെയൊക്കെ സമൂഹത്തിൻ്റെയൊക്കെ പുറം മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് അച്ഛാ, നമ്മളോടൊപ്പം ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഒപ്പം പുതുജീവനിലെ ആളുകളോടൊപ്പം ഈ തവണത്തെ ഓണാഘോഷം ആഘോഷിക്കാൻ പറ്റിയതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അച്ഛാ. അപ്പോൾ എന്തായാലും ഇനിവേ ഹാപ്പി ഓണം. ഈ ഓണാഘോഷത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റേഡിയോ മീഡിയ വില്ലേജിൻ്റെ സ്റ്റേഷൻ ഡയറക്ടർ നമ്മുടെ പ്രിയപ്പെട്ട ഏത്തക്കാടച്ചനുണ്ട്, ആന്റണി ഏത്തക്കാടച്ചൻ. അപ്പോൾ അച്ഛനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഇത്തവണത്തെ ഓണാഘോഷം, എങ്ങനെയുണ്ട് അച്ഛ? നമസ്കാരം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം അച്ഛാ, എങ്ങനെയുണ്ട് അച്ഛനോണം? നന്നായിട്ട് പോയി. നമ്മൾ എന്തായാലും എല്ലാ തോണത്തെയും പോലെ തന്നെ ഇത്തവണ 4 കോടി പുതുജീവനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ അച്ഛൻ എന്താ തോന്നിയത്? നമുക്ക് നമ്മുടെ റേഡിയോയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പോയാണ് ഓണം ആഘോഷിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരിയധികം ഒരു നല്ലൊരു ഫീലിംഗ്. റേഡിയോ ടീമെല്ലാം ഇവിടെയുണ്ട്, പിന്നെ ഇവിടുത്തെ അന്തേവാസികൾ 10-75 പേരുണ്ട്. അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഇവിടെ നമ്മളെ വരവേൽക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. നമ്മുടെ പരിപാടിയൊക്കെ സത്യയോടെ കേൾക്കുന്നു, അവർ ഇൻവോൾവ് ആയിരിക്കുന്നു. അവരുടെ സ്കിറ്റ്, അവരുടെ മാവേലി വേഷമൊക്കെ കിട്ടിയ ആളുകൾ, പിന്നെ അവരുടെ തിരുവാതിര, ഇതൊക്കെ വളരെയധികം ഒത്തിരി നിഷ്കളങ്കതയാണ് ഇവിടെ ഈ വ്യക്തികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള, എന്നാൽ ശ്രദ്ധിക്കപ്പെടാൻ വേറെ ആരും ഇല്ലാത്ത ആളുകളുടെ കൂട്ടത്തിലുള്ള ഓണാഘോഷം വളരെ അർത്ഥവത്താണ്. റേഡിയോയുടെ അനുഗ്രഹം മുഴുവൻ ഇതാണ് എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. റേഡിയോ മീഡിയ വില്ലേജിന്റെ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ രണ്ടുപേരോട് എത്തിയിട്ടുണ്ട്, അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ. 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 എന്താ പേര്? ജോയൽ. പുലരി. നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പം ഇവിടുത്തെ സ്റ്റാഫ് അല്ല എന്ന് പറഞ്ഞു കേട്ടു, അപ്പം എന്താണ് നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം, കാര്യങ്ങളൊക്കെ ഇത് പറയാമോ? ഞങ്ങൾ കോന്നി NSS കോളേജ്, മന്ന മെമ്മോറിയൽ കോളേജിലെ MSW സ്റ്റുഡൻസ് ആണ്. അപ്പം ഞങ്ങൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ പുതുജീവനിൽ വന്നേക്കുന്നത്. അപ്പം 2 ആഴ്ചത്തേക്കുള്ള ഒരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റേൺഷിപ്പ് അനുഭവങ്ങൾ? നല്ല അനുഭവമായിരുന്നു, കുറേ എക്സ്പോഷർ കിട്ടി. ഞങ്ങൾ ഇത്രനാൾ പഠിച്ചറിയാം, ഞങ്ങൾക്ക് ഫേസ് ചെയ്യാനും മനസ്സിലാക്കാനും ചെയ്യാനും കുറേ അവസരങ്ങൾ കിട്ടി. പ്രോഗ്രാംസ് ഓണമല്ലായിരുന്നു, കുറേ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ കിട്ടി. പിന്നെ ഞങ്ങളുടെ ട്രെയിനർ ആയിക്കോട്ടെ, ഞങ്ങൾ ഇവിടുത്തെ അച്ഛനായിക്കോട്ടെ, ഭയങ്കര സപ്പോർട്ടീവാണ്, ഒത്തിരി ഗൈഡ് ചെയ്തു. ഞങ്ങൾക്ക് കുറേ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നു. എന്തായാലും ഇവിടെ താമസിക്കുന്ന അന്തേവാസികളിൽ നിന്നും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് കുറേയധികം നല്ല അനുഭവങ്ങളും ഓർമ്മകളും കിട്ടിക്കാണും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഓരോരുത്തരും വളരെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും പുറം ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയാലും നല്ലൊരു ബന്ധം നിലനിർത്താനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ലപോലെ സംസാരിക്കാൻ തയ്യാറാണ്. പുതിയതായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരോട് ഒത്തിരി സംസാരിക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെ ഒത്തിരി സപ്പോർട്ടീവായിട്ട് കുടുംബ ബന്ധങ്ങൾ പോലെ തന്നെ ഇവരുമായിട്ട് സ്നേഹിച്ച് പോകുവാൻ ഇടയായിട്ടുണ്ട് ഈ 2 ആഴ്ച കൊണ്ട്. എന്തായാലും ഇതുപോലൊരു എക്സ്പീരിയൻസ് എല്ലാവരും അറിഞ്ഞിരിക്കണം, കാരണം വ്യത്യസ്തം. നമ്മളെപ്പോഴും ആഘോഷിക്കുന്ന ഓണാഘോഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവർക്കൊരു ഓണം ആഘോഷിക്കാൻ സാധിച്ചത്. എന്തായാലും താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും ഓണാ ആശംസകൾ നേരും.
സന്തോഷകരമായ ഒരു കാര്യം കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഓണ സദ്യ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫ്ലൈ ഹാർട്ട് ഗ്രൂപ്പിൻ്റെ സ്റ്റാഫ് അംഗങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള സംഭാവനയുടെ ഫലമാണ്. അവരുടെ ആ വലിയ മനസ്സിനെ നമ്മൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു, പുതുജീവന് വേണ്ടി സമർപ്പിക്കുന്നു. അവരുടെ ഈ ഒരു വലിയ ഉദ്യമത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റേഡിയോ മീഡിയ വില്ലേജിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം ആ ഗ്രൂപ്പിന് നന്ദി പറയുകയാണ്. താങ്ക് യു. പുതുജീവനിലെ സ്റ്റാഫിന് വേണ്ടിയുള്ള ആവേശകരമായിട്ടുള്ള കസേരകളി മത്സരമാണ് ഇവിടെ ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ പുതുജീവനില് ഓണം ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ അന്തേവാസികളൊക്കെ നല്ല കിടില സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ എങ്ങനെയുണ്ട് അടിപൊളി സദ്യ? തകർത്തു ചേച്ചനും ചേച്ചിമാരെല്ലാരും കൂടെ തകർത്തു. ഇവിടുത്തെ എത്രാമത്തെ ഓണമാണ് ഇത്? എനിക്ക് തോന്നുന്നു നാലാമത്തെ. ഹാപ്പി ഹാപ്പി. ചേട്ടാ എങ്ങനെയുണ്ട് സദ്യയൊക്കെ? നല്ല സദ്യയാണ്, അടിപൊളി. അങ്ങനെ നമ്മളിങ്ങനെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ ആ ഒരു ഒരു ത്രില്ലിൽ ഇങ്ങനെ നിൽക്കാൻ, ആ ഒരു വൈബിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ എല്ലാവരും ദേ ഇവിടെ ഉപ്പേരി ശർക്കര വരട്ടി എല്ലാം വിളമ്പിയിട്ടുണ്ട്. കുറേ പേരൊക്കെ കഴിക്കാനുള്ള ആ ഒരു ഒരുക്കത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ മാവേലിയായിട്ട് ഒരുങ്ങിയ ചേട്ടനാണിത്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഓണാഘോഷങ്ങളൊക്കെ? എത്രാമത്തെ ഓണം ഇവിടുത്തെ? മൂന്നാമത്തെ. അപ്പോൾ നമ്മുടെ പുതുജീവൻ ട്രസ്റ്റിലെ ആളുകളൊക്കെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൂടെ നിൽക്കുന്ന, എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന രണ്ട് സ്റ്റാഫ് അംഗങ്ങളുണ്ട്. നമുക്ക് അവരെ ഇത് പരിചയപ്പെടാം. ഹലോ, എന്താ പേര്? ജിഷ. ആഷ്ലി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓണാഘോഷവും ഇവിടുത്തെ ലൈഫും ഒക്കെ? അടിപൊളിയാ, പേഷ്യൻസിനൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നു. സൂപ്പറാണ്. ഇവരെപ്പോഴും നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മൾ എന്ത് കളികൾ പഠിപ്പിച്ചാലും അവരതിൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ കൂടെ ഇവരെല്ലാത്തിലും ഭയങ്കര ആക്റ്റീവ്. ഇവിടെ ഇപ്പം ഞങ്ങൾ വന്നിട്ട് നിങ്ങളെയൊക്കെ കാണാൻ പറ്റി, ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ ഓണാഘോഷം? ഈ വർഷത്തെ ഓണാഘോഷമാണ് എന്നത്തേലും ഏറ്റവും അടിപൊളി. സൂപ്പർ ഓണാഘോഷമായിരുന്നു. ഇവരുടെ കളികളും നമ്മൾ പുറത്തു നിന്ന് നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കൂട്ടി ഒരു ഗെയിം സെക്ഷനൊക്കെ അറേഞ്ച് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഓളമായിരുന്നു ഇത്താണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലേ? അതെ അതെ. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. റേഡിയോ മീഡിയ വില്ലേജിൻ്റെ കുടുംബാംഗങ്ങൾ അങ്ങനെ നാല് കോടി പുതുജീവൻ നമ്മളിങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെയൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ പ്രോഗ്രാം ഹെഡ് വിപിൻ സാറ്, പിന്നെ നമ്മുടെ ലിജോ ചേട്ടൻ ആർ ജെ. അപ്പം നമുക്ക് വിപിൻ സാറിനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് സാറേ ഈ ഒരു എക്സ്പീരിയൻസ്? ശരിക്കും എല്ലാ വർഷവും റേഡിയോ മീഡിയ വില്ലേജ് ഇതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പമാണ് ഓണം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ മേഴ്സി ഹോമിലായിരുന്നു, ഈ വർഷം ഇവിടെ വന്നു. പുതുജീവനിൽ വലിയ ഒരു അനുഗ്രഹമായിട്ട്, വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ആരാരുമില്ലാതെ, സമൂഹത്തിൽ ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിഭാഗം ജനതയോടൊപ്പം, അവരോടൊപ്പം ചേർന്ന് ഇന്ന് ഓണം ആഘോഷിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമായി കരുതുന്നു. അതിലുപരി ഈ ഒരു സ്ഥാപനം പൊതുസമൂഹത്തെ അറിയിക്കുവാൻ നമ്മുടെ ഈ ഓണാഘോഷം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം പൊതുസമൂഹത്തിൻ്റെ ഒരുപാട് സഹായവും അവരുടെ ഒരു കരുതലും കാരുണ്യവും ഒക്കെ ആവശ്യമുള്ള ഒരു സ്ഥാപനമാണ് ഈ പുതുജീവൻ. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഇവിടെ താമസിക്കുന്നത്, അവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. അപ്പോൾ പൊതുസമൂഹം ഈ സ്ഥാപനത്തെ അറിയുകയും ഇവിടെ വരികയും ഇവരോടൊപ്പം അല്പസമയം ചിലവഴിക്കി ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തായാലും റേഡിയോ മീഡിയ വില്ലേജിൻ്റെ ഓണാഘോഷം മുൻ വർഷങ്ങളെപ്പോലെ തന്നെ വളരെയധികം അർത്ഥവത്തായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനൊരു അവസരം തന്ന ഈശ്വരനും ഒപ്പം പുതുജീവനിലെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾക്കും റേഡിയോ മീഡിയ വില്ലേജിൻ്റെ നന്ദി അറിയിക്കുന്നു. ലിജോ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഞാനിവിടെ പണ്ട് നേരത്തെ വന്നിട്ടുണ്ട്, പരിപാടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ഞാനിവിടെ അന്തേവാസികളോടൊക്കെ സംസാരിച്ചപ്പോൾ നമ്മൾ റേഡിയോയിലൂടെ പറയുക മാത്രമാണ് ചെയ്തതല്ലേ, അപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിച്ചപ്പം വളരെയേറെ ഒരു സന്തോഷം തോന്നി. നമ്മളൊക്കെ എത്രയോ നല്ല ഭാഗ്യവാന്മാരാണ്. ശരിക്കും എൻ്റെ ഓണം ഏറ്റവും അർത്ഥവത്തായത് ഇന്ന് ഈ ഒരു ധന്യനിമിഷത്തിൽ ഈ പുണ്യ സങ്കേതത്തിൽ വന്നപ്പോഴാണ്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു ഓണക്കാര്യം. പിന്നെ രണ്ട്, ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്, വേദനിച്ച് കഴിയുന്നവർ. പക്ഷേ ഇതിനകത്ത് ഇന്ന് അച്ഛൻ പറഞ്ഞ പോലെ ഇവിടെ വന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ് അല്ലേ. അവരൊറ്റയ്ക്കല്ല, അവരെ സന്തോഷിപ്പിക്കാനായിട്ട്, അവരെ സമാധാനിപ്പിക്കാനായിട്ട്, സ്വാന്തനിപ്പിക്കാനായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വലിയൊരു കൂട്ടായ്മ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരും തൃപ്തരാണെങ്കിലും മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടപ്പോൾ ഓർത്തു എൻ്റെ പ്രയാസങ്ങൾ എത്രയോ നിസ്സാരമാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവും കൂടെ ഈ ഒരു ഓണ ദിനത്തിൽ എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു. Thank you so much. Happy Onam. Happy Onam.
അങ്ങനെ നമ്മൾ ജോഫി അച്ഛൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അച്ഛൻ നല്ല കിടില സദ്യയൊക്കെ കഴിച്ച് തീർന്നു. ഓ, ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തീർന്നു അച്ഛാ. തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം സദ്യയുടെ ആദ്യ ഭാഗം എന്ന് പറയുക ചോറും വെല്ലിച്ചൻ അറിയായിരിക്കും. ചോറും പിന്നെന്താണ്? പരിപ്പും പരിപ്പും നെയ്യും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഐറ്റമാണ് ചോറും സാമ്പാറും. മൂന്നാമത്തെയാണ് ചോറും മോരും അങ്ങനെയുള്ളതെല്ലാം കൂടെ കൂട്ടി. ശരിയല്ലേ? അപ്പോൾ കേട്ടല്ലോ, അതിൻ്റെ ആദ്യ ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ചോറും നെയ്യും അതുപോലെ പരിപ്പ് കറിയും കൂടെ തുടങ്ങിയിട്ടുള്ളൂ. ഇനി നിങ്ങളും കൂടെ വന്ന ശേഷമേ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഞാൻ കയറത്തുള്ളൂ. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഓണാഘോഷം? അതായത് ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന മുഹൂർത്തങ്ങളുണ്ടല്ലോ, അതുപോലെ വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമായിരുന്നു ഇത്തവണത്തെ ഓണത്തിൻ്റെ സമയം. കാരണം പുതുജീവൻ പോലുള്ള അതുപോലെയുള്ള ഒരു വലിയ ശുശ്രൂഷ നടക്കുന്ന ഒരു സ്ഥലത്ത്, പാവങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്ന് ഓണത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചത് വലിയ സന്തോഷമാണ്. നമ്മുടെ 1,000,000-ത്തോളമുള്ള ശ്രോതാക്കളെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഓർമ്മയിലുണ്ട്, നിങ്ങളെയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരുക. അതുകൊണ്ട് വലിയൊരു സന്തോഷത്തിൻ്റെ ഓണം നൽകുന്നത് സന്ദേശം, ഓണം നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം സന്തോഷത്തിൻ്റെ സന്ദേശമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിലാണ് ഇത്തവണത്തെ ഓണത്തിൻ്റെ ആഘോഷം. അതാണ് ഇതേക്കുറിച്ച് ഒരുമയിലൊരു ഓണം. എന്തായാലും സദ്യ കഴിക്കുക. ഇനി ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മുടെ ജോഫീസ് സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം എല്ലാവിധ ആശംസകളും, ഹാപ്പി ഓണം.